ചെങ്കടലിൽ ഹൂത്തികളുടെ വിളയാട്ടത്തിന് ഒരു അവസാനവുമില്ല. ചരക്ക് കപ്പലിന് നേർക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. തെക്കൻ ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ യമനിലെ ഹൂതി വിമതരാണെന്ന് UK നാവികസേന സംശയിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. യമനിലെ ഹൊഡായോഡിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ആക്രമണം നടന്നത്. ബാർബഡോസ് പതാകയുള്ള യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആംബ്രേ തിരിച്ചറിഞ്ഞു. കപ്പലിൽ ആർക്കും പരിക്കില്ല. ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി കമ്പനി അറിയിച്ചു. ആക്രമണത്തിൽ കപ്പലിന്റെ ജനാലകൾക്ക് ചെറിയ കേടുപാടുകൾ പറ്റിയതായി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും പറഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു ഗ്രൂപ്പും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. എന്നിരുന്നാലും യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഇതിന് പിന്നിലെന്നാണ് ബ്രിട്ടീഷ് മാരിടൈം അധികൃതർ വ്യക്തമാക്കി. നവംബർ മുതൽ ഹമാസിനെതിരെ ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ചൊല്ലി വിമതർ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമാക്കി പരക്കെ ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ ഇസ്രായേലുമായി ബന്ധമില്ലാത്ത കപ്പലുകളെ ഇവർ ലക്ഷ്യമിടുന്നത് ഏഷ്യ, മിഡിസ്റ്റ്, യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരത്തിനുള്ള കപ്പൽശാലിനെ സാരമായി ബാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ US UK മറ്റു സഖ്യകക്ഷികളും പിന്തുണയോടെ ഹൂതികളുടെ കേന്ദ്രങ്ങളും മിസൈൽ ആയുധ ശേഖരങ്ങളും അവരുടെ ആക്രമണത്തിനുള്ള വിക്ഷേപണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട വ്യോമാക്രമണം നടത്തിയിരുന്നു. US ബ്രിട്ടനും ശനിയാഴ്ച യമനിൽ 36 ഹൂതി ലക്ഷ്യങ്ങൾ തകർത്തിരുന്നു. ഹൂതി കേന്ദ്രങ്ങൾ ആക്രമണം തുടരുന്നു. യമനിലെ ഹൂതി വിമതരുടെ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെയും ആക്രമണം നടത്തിയതായി US അറിയിച്ചു. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേർക്ക് പ്രയോഗിക്കാൻ ഹൂതികൾ തയ്യാറാക്കി വെച്ച മിസൈലുകൾ തകർത്തു. ശനിയാഴ്ചയും യമനിൽ US ബ്രിട്ടീഷ് സേനകൾ വ്യോമാക്രമണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച ഇറാന്റെ പിന്തുണയോടെ ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന സായുധ സംഘടനകളെ US ലക്ഷ്യമിട്ടിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഞായറാഴ്ച അറിയിച്ചു. അതേസമയം അമേരിക്കയുടെ ആക്രമണങ്ങളിൽ തളരില്ലെന്ന് ഹൂതികൾ പ്രതികരിച്ചു. ഇതിനിടെ ഹൂതി ആക്രമണ കേന്ദ്രത്തിൽ പശ്ചാത്തലത്തിൽ കപ്പലുകൾ വഴിമാറിപ്പോകുന്നതിനാൽ സ്വേസ് കനാലിൽ നിന്നുള്ള വരുമാനം ജനുവരിയിൽ പകുതിയായി കുറഞ്ഞുവെന്ന് ഈജിപ്റ്റ് അറിയിച്ചു. അതേസമയം ചെങ്കടൽ മേഖലയിലെ അമേരിക്കൻ കപ്പലുകൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി വിമതർ രംഗത്തെത്തിയിരുന്നു. ഇറാൻ സഖ്യസേനയ്ക്കെതിരെ US UKയും നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചത്. അമേരിക്ക അതിന്റെ സമുദ്ര സുരക്ഷ നഷ്ടപ്പെടുന്നതിന്റെ അവസാന വക്കീലാണ് എന്നാണ് ഹൂതി വക്താവ് നസ്രുദ്ദീൻ അമർ പ്രതികരിച്ചത്. ഹമാസിനോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ ഇസ്രായേലി കപ്പലുകളെ മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ എന്നാണ് ഹൂതി സംഘടന അറിയിച്ചത്. എന്നാൽ യമനിലെ പുതിയ US UK വ്യോമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക പ്രത്യാക്രമണം അറിയിക്കുന്നു എന്ന് നസ്രുദ്ദീൻ അമർ തിങ്കളാഴ്ച അൽജസീറയോട് പറഞ്ഞു. ഏദൻ ഉൾക്കടലിലെ US ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ കപ്പൽ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ച ഹൂതി സംഘം തിങ്കളാഴ്ച തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളപായമോ വലിയ നാശനഷ്ടമോ സംഭവിക്കാത്ത മിസൈൽ ആക്രമണത്തിന് ശേഷം ജിബ്രാൾട്ടർ ഈഗിൾ ചരക്ക് കപ്പൽ യാത്ര തുടരുകയാണെന്ന് പ്രസ്താവന ഇറക്കി. തെക്കൻ ചെങ്കടലിൽ പ്രവർത്തിക്കുന്ന USS ലാബൂൺ യുദ്ധക്കപ്പലിലേക്ക് യമനിലെ ഹൂതി നിയന്ത്രണ പ്രദേശത്ത് നിന്ന് തൊടുത്തുവിട്ട മിസൈൽ ഒരു US യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടതായും സെൻകോം അവകാശപ്പെട്ടു. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചെങ്കടലിൽ ഡസൻ കണക്കിന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. യുദ്ധം അവസാനിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും പലസ്തീൻ എൻക്ലോവിലേക്ക് ആവശ്യ സഹായങ്ങൾ എത്തിക്കുമെന്നും സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.